ഗാന്ധി എം പി മുക്കം സി എച്ച് എസിയിൽ പാലിയേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് അനുവദിച്ച 40 ലക്ഷം രൂപ ചിലവഴിക്കുന്നതിന് ഉടനെ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കം സി എച്ച് സിയിൽ പാലിയേറ്റീവ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് രാഹുൽ ഗാന്ധി എം പി അനുവദിച്ച 40 ലക്ഷം രൂപ ചിലവഴിക്കുന്നതിന് ഉടനെ നടപടി കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. 2019 അനുവദിച്ച എം പി ഫണ്ടിന് നാളിതുവരെ എസ്റ്റിമേറ്റ് പോലും തയ്യാറാക്കാതിരുന്നത് എം പിയോടുള്ള അവഗണനയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2019 സെപ്റ്റംബർ 29 40 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. നാളിതുവരെയായിട്ട് ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരുവിധ നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്ന ഖേദകരമായിട്ടുള്ളൊരു അവസ്ഥ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മാർച്ചുമായി മുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ ഈ നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എം പി ഫണ്ട് നടപ്പാക്കാതിരിക്കാൻ മാസ്റ്റർ പ്ലാനിന്റെ പേരാണ് നഗരസഭ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കണമെന്ന പേരിൽ 14 സെന്റ് സ്ഥലം മാസ്റ്റർ പ്ലാനിൽ നിന്നും മാറ്റി നിർത്തിയതും ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണെന്നും ഇതിന്റെ ഭാഗമായി ക്വാർട്ടേഴ്സ് പൊളിക്കുന്ന നടപടി നിയമവിരുദ്ധമാണെന്നും ഇക്കാര്യം അന്വേഷിക്കണമെന്നും സമരക്കാർ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി ടി സുലൈമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൗൺസിലർ വേണു കല്ലുരുട്ടി, ഒ കെ ബൈജു, രാജൻ എഡോണി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് പ്രഭാകരൻ മുക്കം, ഗിരീശൻ ക്ലായിൽ, ശ്യാം തൊണ്ണത്ത്, ഗിരിജ മണാശേരി, ബൈജു പയ്യടി, ബേബി മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.